everyone, welcome back to my YouTube channel Aiswarya. So ഇന്ന് നമുക്കൊരു ട്രാവൽ വ്ളോഗ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് ചെറുതുരുത്തി കലാമണ്ഡലത്തിലേക്കാണ്. എല്ലാവരും റെഡി ആയി കഴിഞ്ഞു, നമുക്ക് പോകാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ പോകാൻ തുടങ്ങി. എല്ലാവരും നല്ല എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ടാണ് കലാമണ്ഡലം കാണുന്നത്. സോ നമുക്ക് പോകാം. ഇതാ വള്ളത്തോൾ നാരായണ മേനോൻ്റെ മ്യൂസിയം. ഇപ്പോൾ നമുക്ക് തിരിച്ചു വരുമ്പോൾ കയറാം. ഫ്രണ്ട്സ്, ഇതാണ് കലാമണ്ഡലം. മൂന്ന് ഗേറ്റ് ഉണ്ട്. അതിലെ മൂന്നാമത്തെ ഗേറ്റിലാണ് നമ്മൾ പാസ് എടുക്കേണ്ടത്. പാസ് എടുക്കാത്ത അകത്തേക്ക് പോകാൻ പറ്റില്ല. സോ നമുക്ക് പാസ് എടുക്കാം. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഗേറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അകത്തേക്ക് പോയാൽ. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ നമുക്ക് പാസ് എടുക്കേണ്ട എവിടെന്നാണ് പറഞ്ഞുതരാം കേട്ടോ. ഇതാ അവിടെയാണ് ആർട്ട് ഗ്യാലറി പറഞ്ഞില്ലേ, അവിടെയാണ് നമ്മൾ പാസ് എടുക്കേണ്ടത്. നമുക്ക് പാസ് എടുക്കാം. ഫ്രണ്ട്സ്, ഇതാണ് പാസ് എടുക്കുന്ന ഓഫീസ്. ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. ഇത് ചെറിയൊരു കോർട്ട് യാർഡാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ പാസ് ഒക്കെ എടുത്തു. പെർ ഹെഡ് 10 rupees ആണ്. പിന്നെ ഫോട്ടോഗ്രാഫിക്കാണെങ്കിൽ അഡീഷണലി 100 rupees കൊടുക്കണം. അപ്പോൾ ഈ പാസ് എടുക്കണം, നമുക്ക് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് പോകാം ഈ പാസ് എടുത്ത്. അതായത് വള്ളത്തോൾ മ്യൂസിയം, പഴയ കലാമണ്ഡലം ആൻഡ് പുതിയ കലാമണ്ഡലം. അപ്പോൾ നമുക്ക് കണ്ടോ, ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ കഥകളുടെ പിക്ചേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ആർട്ട് ഗാലറി. അപ്പോൾ നമുക്കിതിൻ്റെ അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറിയ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐഡൽസിനെ ഉണ്ട് കേട്ടോ കാണുക. ഇത് മഹാഭാരതത്തിലെ ഓരോരോ കഥാപാത്രങ്ങളെയാണ് കാണിക്കുന്നത്. ഇത് പാഞ്ചാലി, പിന്നെ കൃഷ്ണൻ, അങ്ങനെ കുറേ കുറേ ഐഡൽസ് ഉണ്ട്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടോളൂ കേട്ടോ. പിന്നെ ഫ്രണ്ട്സ്, നമ്മൾ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ ഈ ഐഡൽസ്, ഈ ശരിക്കത്തെ സ്റ്റേജിലൊക്കെ കഥകളി അവതരിപ്പിക്കില്ലേ, അപ്പോൾ ഇത് ഇങ്ങനെ റിയൽ ആയിട്ട് തോന്നുന്നുണ്ടോ നമുക്ക്? കൂത്തമ്പലത്തിലേക്കാണ്. അതിൻ്റെ വേറെ പേരാണ് നാട്യഗ്രഹം. സോ നമുക്ക് പോകാം. ഫ്രണ്ട്സ്, ഇതൊരു പോണ്ടാ തോന്നുന്നു കേട്ടോ. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് വെള്ളമില്ല തോന്നുന്നു. ഞാൻ നിങ്ങൾക്കൊരു സ്റ്റാച്ചു കാണിച്ചു തരാം. അതായത് കലാമണ്ഡലത്തിലെ ഫൗണ്ടർ വള്ളത്തോൾ നാരായണ മേനോൻ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം, നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കണം. ആൻഡ് ഞാൻ നിങ്ങൾക്ക് നേരെ കാണിച്ചു തരാം കേട്ടോ. അതൊന്ന് സൈഡ് വ്യൂ ആണ്. സോ കാണിച്ചു തരാം. ഇതാണ് ശ്രീ വള്ളത്തോൾ നാരായണ മേനോൻ, ഫൗണ്ടർ ഓഫ് കേരള കലാമണ്ഡലം. ഇതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഓഫ് കലാമണ്ഡലത്തിലെ. ഫ്രണ്ട്സ്, അതാണ് കൂത്തമ്പലം. അടിപൊളിയാണ്, നമുക്ക് അങ്ങോട്ട് പോകാം. ഫ്രണ്ട്സ്, ഇതാണ് കൂത്തമ്പലം. ഇറ്റ്സ് സോ പ്രിട്ടി. നമുക്ക് ഉള്ളിലേക്കൊക്കെ പോയിട്ട് എന്താണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. നല്ല വലിയ സ്ഥലമാണ് കേട്ടോ ഇവിടെ. കോമൺ ക്വയറ്റ്, നമ്മൾ മാത്രമേ ഉള്ളൂ. ഇവിടെ 10th പ്ലസ് 1 പ്ലസ് 2 ഒക്കെ എക്സാം ആയതുകൊണ്ട് ഇവിടെ പ്രാക്ടീസ് ഒന്നും നടക്കുന്നില്ല. നമുക്കിതിൻ്റെ അകത്തേക്ക് കടന്ന രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശില്പങ്ങളെ കാണാം. ഇതാണ് കൂത്തമ്പലത്തിൻ്റെ ഉൾഭാഗം. ഇവിടെയാണ് പ്രാക്ടീസും ഷോസും ഒക്കെ നടക്കുക എന്ന് പറഞ്ഞു കേട്ടു.
ഈ സ്റ്റേജിലാണ് ഷോസും എല്ലാം നടക്കുക. ഇത് സ്റ്റേജിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നോക്കിയാലുള്ളൊരു വ്യൂ ആട്ടോ. ആൻഡ് ഇതാണ് സ്റ്റേജിൻ്റെ ബാക്ക് സൈഡ്. ഇവിടെ കുറേ പിക്ചേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. ആൻഡ് ഇത് പഴയ ഡ്രസ്സിംഗ് റൂമാണ്. വേറെ ഡ്രസ്സിംഗ് റൂമുണ്ട്, കുറേ കുറേ ഡ്രസ്സിംഗ് റൂംസ് ഉണ്ട് കേട്ടോ. ഈ ഡ്രസ്സിംഗ് റൂംസിൽ ബിഗ് ബിഗ് മിറേഴ്സും ഉണ്ട്. ആൻഡ് ദ അടുത്ത ഡ്രസ്സിംഗ് റൂം. സോ ഇനി നമ്മൾ എങ്ങോട്ട് പോകണത് എനിക്കറിയാം. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും ഡാൻസൊക്കെ കളിക്കാറ്, ഞാനും രണ്ട് സ്റ്റെപ്പൊക്കെ വെച്ചു. സോ ഇനി നമുക്ക് പോകാം. അപ്പോൾ നമ്മളിനി എന്താ പഴയ കലാമണ്ഡലത്തിലേക്കാണ് പോകേണ്ടത്. പിന്നെ എന്താ വള്ളത്തോൾ മ്യൂസിയത്തിൽ. അപ്പോൾ വള്ളത്തോൾ മ്യൂസിയത്തിൽ ടൈമുണ്ട്, 1 to 2 അങ്ങനെ എന്തോ ടൈമുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എന്താ വള്ളത്തോൾ മ്യൂസിയത്തിലേക്കാണ് പോകേണ്ടത്, എന്നിട്ട് പഴയ കലാമണ്ഡലത്തിലേക്ക് പോകും. സോ നമുക്ക് പോകാം. ഫ്രണ്ട്സ്, ഇതാണ് വള്ളത്തോൾ നാരായണ മേനോൻ്റെ മ്യൂസിയം. ഉള്ളിൽ ഫോട്ടോഗ്രാഫി അതൊന്നും അലൗഡ് അല്ല. അപ്പോൾ ഞാൻ പോയി കണ്ടിട്ട് വരാം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എന്താ മ്യൂസിയത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇനി പഴയ കലാമണ്ഡലത്തിലേക്കാണ് കേട്ടോ പോണത്. സോ ഇവിടെ കുറച്ച് ദൂരമല്ലോ അങ്ങോട്ട് മ്യൂസിയത്തിൽ നിന്ന് നമുക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ പഴയ കലാമണ്ഡലത്തിലേക്ക് എത്തി. നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ. മ്യൂസിയത്തിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ പഴയ കലാമണ്ഡലത്തിലേക്ക്. സോ നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഇതാണ് കലാമണ്ഡലം, പഴയ കലാമണ്ഡലം കേട്ടോ. ഇവിടേക്ക് നമുക്ക് വരാം, പക്ഷേ അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവിടെ പഴയ കലാമണ്ഡലത്തിൽ മെയിനായിട്ടുള്ളത് വള്ളത്തോളിൻ്റെ സമാധിയാണ്. അപ്പോൾ ഇവിടെ ഫോട്ടോഗ്രാഫീസൊക്കെ അലൗഡ് ആണ്. നമ്മളുടെ വള്ളത്തോൾ മ്യൂസിയത്തിലാണ് അലൗഡ് അല്ലാത്തത്. അപ്പോൾ അവിടെ ഈ ചെറുതുരുത്തിയിലാണ് കേട്ടോ ഉള്ളത്. എല്ലാവരും വന്ന് കാണൂ. ഈ വള്ളത്തോളിന് ഉപയോഗിച്ച വള്ളത്തോൾ എഴുതിയ കയ്യക്ഷരം ഒക്കെ നമുക്ക് കാണാം. വള്ളത്തോളിൻ്റെ പല്ല്, ഒറിജിനൽ പല്ല്, അതൊക്കെ കാണാം. ഇറ്റ്സ് നാച്ചുറൽ. നമുക്ക് തൊടാനൊന്നും പറ്റില്ല കേട്ടോ. അതൊരു ബോക്സിലാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ വള്ളത്തോൾ ചൈനയിൽ പോയപ്പോൾ ഇട്ട ഡ്രസ്സുകൾ അതൊക്കെ കാണാൻ പറ്റി. വലിയ സന്തോഷം. ആൻഡ് ഇതാണ് ശ്രീ മഹാകവി വള്ളത്തോളിൻ്റെ സമാധി. അപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ കുറേ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കാണാൻ. ശരിക്കും നമ്മൾ പുതിയ കലാമണ്ഡലത്തിലേക്ക് വരുമ്പോൾ വർക്കിംഗ് ഡേയ്സ് വരാം. വർക്കിംഗ് ഡേയ്സ് പറഞ്ഞാൽ വെക്കേഷൻ അല്ല. ഇപ്പോൾ അവിടെ പ്ലസ് വൺ പ്ലസ് ടു എക്സാമാണ്, പിന്നെ വെക്കേഷനാണ് കുട്ടികൾക്ക്. അപ്പോൾ നമുക്ക് ഡാൻസ് ഒന്നും കാണാൻ പറ്റിയില്ല. കളരിയുടെ കളരിയൊക്കെ ഉണ്ടല്ലോ അവിടെ. അപ്പോൾ നമുക്ക് ഈ സ്കൂൾ ടൈമില്ലേ അപ്പോഴാണ് വരേണ്ടത്. അപ്പോൾ നല്ല രസമാണ് കാണാൻ. പിന്നെ നമുക്ക് ഒരു വട്ടം കൂടി വരാട്ടോ. എന്താ നമുക്ക് സ്കൂൾ ടൈമിലപ്പോൾ ഇപ്പോൾ പറ്റുമെന്നറിയില്ല. ചിലപ്പോൾ നോക്കാം, ഇനി ജൂണിലോ ജൂലൈയിലോ എപ്പോഴാണെങ്കിൽ നോക്കാം. ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചാൽ, വള്ളത്തോളിൻ്റെ ഭാര്യയുടെ സമാധി കേട്ടോ ഇവിടെ. ശ്രീമതി ചിറ്റഴി മാധവിയമ്മ. ഇവിടെ വള്ളത്തോളിൻ്റെ, ഇവിടെ ചിറ്റഴി മാധവിയമ്മയുടെ. ഇനി നമ്മൾ പോണത് ജസ്റ്റ് അവിടേക്ക് ഒന്ന് നോക്കിയിട്ട് വരാനാണ്, പണ്ടത്തെ കലാമണ്ഡലം. സോ ഗൈസ്, ഇതാണ് പഴയ കലാമണ്ഡലം.
അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല, കാരണം അവിടെ അടച്ചിട്ടിരിക്കുകയാണ്, ആരും ഇല്ല. അപ്പോൾ അവിടേക്ക് പ്രവേശനമില്ല. അവിടെ കണ്ടില്ലേ, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അവിടെയൊക്കെ പല പല കളരികൾ നടക്കുന്നതാണ്. ഇവിടെ കുട്ടികളൊക്കെ വരാറുണ്ട്, ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇല്ല. കളരി അവിടെ കുറച്ച് കുറച്ച് കളരിയുടെ ബിൽഡിങ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരം ഇരുന്നു. ചെറുതായിട്ട് ഇടി എത്തുന്നുണ്ട്, ചെറുതായിട്ട്. അപ്പോൾ ഇനി എന്താ, ഇനി അവിടെ അവിടെ എന്താണ് അവിടെ ആ അവിടെ എന്താ, പഴയ കലാമണ്ഡലമാണ്. അവിടുന്ന് നല്ലൊരു ചക്കട മരമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കണം. അപ്പോൾ സമയം 1:00 ആയി, 1:30. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം. ചിലപ്പോൾ വീട്ടിൽ പോയിട്ടായിരിക്കും കഴിക്കുക, ചിലപ്പോൾ ഹോട്ടലിനായിരിക്കും കഴിക്കുക, അറിയില്ല. സോ ഇന്നത്തെ ട്രാവൽ വ്ലോഗ് ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല. ഭക്ഷണം കഴിക്കണ്ടെങ്കിൽ അത് ഞാൻ ചിലപ്പോൾ ആഡ് ചെയ്യും. സോ നോക്കാം നമുക്ക്. സോ നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ചെറുതായിട്ട് മഴ വരുന്നുണ്ടോയെന്ന് സംശയമുണ്ട്. മഴക്കാരൊക്കെ ഉണ്ട്. സോ എല്ലാവരും അതെൻ്റെ മാമനാട്ടോ, അത് ഞാൻ കാണിച്ചില്ല. ദാറ്റ് ഈസ് മൈ ദിനേഷ് മാമ. അപ്പോൾ മുമ്പിൽ നടക്കുന്നത് എൻ്റെ അമ്മയും അപ്പുവാണ്. എല്ലാവരും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാൽ ഒരു വീഡിയോയിൽ അതൊക്കെ ചെയ്യാം. പിന്നെ ഇതും അവർ ഓഫീസ് ആട്ടോ. ഓക്കെ, ആ ഇടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോവാം. ഗൈസ് ഇവിടെ വരുന്ന വഴി നല്ല കണിക്കൊന്നും ഉണ്ട് കേട്ടോ. അത് ഈ വീട്ടിലത്തെ തോന്നണോ. സൂപ്പർ ഗൈസ്, നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഹോട്ടൽ ശാലിമാർ പറഞ്ഞ ഹോട്ടൽ കേട്ടോ. സോ എന്തൊക്കെയുള്ള നോക്കാം. നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. കുഴപ്പമില്ല കേട്ടോ, ഫുഡ് നല്ല ഫുഡായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ അടിപൊളി മഴയായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി നേരെ വീട്ടിലേക്കാണ്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ വീടൊക്കെ എത്തി, ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. സോ ഇനി എന്താ, ഇന്നത്തെ വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. എല്ലാവർക്കും ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിൻ്റെ അടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാം, എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യണ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. സോ സ്റ്റേ സേഫ് ആൻഡ് ബൈ ബൈ.